ഒണിന്ത്യ മലയാളം. സംസ്ഥാനം അതിഗുരുതരമായ കറൻസി ക്ഷാമത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ പകുതിയോളം എടിഎമ്മുകളിൽ മാത്രമേ കഴിഞ്ഞ ദിവസങ്ങളിൽ പണമുണ്ടായിരുന്നുള്ളൂ. ഇന്നൊക്കെ അവധിയായതിനാൽ വളരെ കുറച്ച് എടിഎമ്മുകളിലെ പണം നിറയ്ക്കാൻ കഴിയും. ഫലത്തിൽ പണം കിട്ടാതെ ജനം നെട്ടോട്ടമോടുമെന്ന് ചുരുക്കം. നോട്ട് ആവശ്യപ്പെടുമ്പോൾ വ്യക്തമായ ഉത്തരം നൽകാതെ റിസർവ് ബാങ്ക് ഒഴിഞ്ഞു മാറുന്നുവെന്നാണ് ബാങ്കുകളുടെ പരാതി. എന്താണ് നോട്ട് ക്ഷാമത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് നോക്കാം. രാജ്യത്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 26% കറൻസിയുടെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 17.97 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 13 ലക്ഷം കോടിയുടെ നോട്ടുകൾ മാത്രമാണ് ഉള്ളത്. പണമായുള്ള വൻ നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണവും നിരീക്ഷണവും വന്നതോടെ ബാങ്കുകളിൽ കറൻസി നോട്ട് നിക്ഷേപങ്ങൾ കുറഞ്ഞു. ഇത് കാരണം ബാങ്കുകളിലും അതുവഴി കറൻസി ചെസ്റ്റുകളിലും വേണ്ടത്ര നോട്ട് എത്തുന്നില്ല. മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പണമായി നിക്ഷേപിക്കുന്നതിനും നിയന്ത്രണങ്ങൾ വന്നതോടെ അത്തരം ചെറിയ നിക്ഷേപങ്ങളും കുറഞ്ഞു. ഇതും നോട്ട് ക്ഷാമത്തിന് ഇടയാക്കുന്നു. പിൻവലിക്കൽ നിയന്ത്രണങ്ങൾ ഒഴിവായതോടെ വൻ തുകകൾ ഒരുമിച്ച് പിൻവലിക്കുന്നു. ബാങ്കിലെ തിരക്കു കാരണം പലതവണ പോകുന്നത് ഒഴിവാക്കാൻ ഒറ്റയടിക്ക് കൂടുതൽ പണം എടുക്കുന്നു. എടിഎമ്മിൽ നിന്ന് നിശ്ചിത തവണയിലേറെ പണം പിൻവലിച്ചാൽ സർവീസ് ചാർജ് ഈടാക്കുന്നതിനാൽ ഒറ്റയടിക്ക് കൂടുതൽ തുക പിൻവലിക്കുന്നു. ഇതുകാരണം എടിഎമ്മുകളിലെ നോട്ടുകൾ വേഗം തീരുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ റിസർവ് ബാങ്ക് തന്നെ നോട്ട് വിതരണം കുറയ്ക്കുകയും ചെയ്തു. ഇതോടൊപ്പം മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ പകുതി വരെ പൊതുവെ ഉണ്ടാകാറുള്ള കറൻസി ക്ഷാമവുമുണ്ട്. ഇതെല്ലാമാണ് നോട്ട് ക്ഷാമത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ. തീർച്ചയായും നോട്ട് ക്ഷാമം നിങ്ങളിൽ ചിലരെയെങ്കിലും വരയ്ക്കുന്നുണ്ടാകാം. പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.